കേൾക്കുമ്പോ സുഖിക്കില്ല, എന്ന് വെച്ച് പറയാതിരിക്കാനാവില്ലല്ലോ. പിഴച്ചത് അവിടുന്ന് തന്നെയാ. കൂടപ്പിറപ്പിനെയും കുടുംബത്തെയും ഈ ഇല്ലത്ത് നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ അവറ്റകളെ വച്ചേക്കരുതെന്ന്? പുറകെ പോയി കൊന്ന് പുഴയിലെറിയണമെന്ന് കേട്ടില്ല? അതെങ്ങനെ, ടെക്കിനി കിടക്കുന്ന പെണ്ണിന്റെ വാക്ക് അങ്ങനെ വിലയിട്ടത് കൊണ്ടാ ഇന്ന് ഇത് സംഭവിച്ചിരിക്കുന്നേ. കേട്ടിടത്തോളം അവൻ അപകടകാരിയ, അങ്ങയോട് പകവീട്ടം തന്നെയാവും വന്നിരിക്കുന്നത്. ഇളയച്ഛനെ വെല്ലാൻ മന്ത്രസിദ്ധി പോരാന്ന് തോന്നിട്ടാവും ദേവിയെ കൂട്ടുപിടിച്ചിരിക്കുന്നതും. ഇങ്ങനെ പോയാ അവൻ ഒരു ദിവസം ഇവിടേക്ക് കയറി വരും, അവകാശപ്പെട്ടതൊക്കെ ചോദിച്ചു എന്നും വരും. അന്ന് അങ്ങേക്ക് അവനെ തടയാനായെന്ന് വരില്ല. ആയിരത്തിയെട്ട് ചാത്തന്മാർ തുണയുണ്ടായിരുന്ന ആറങ്കോട്ട് പണിക്കരക്കുന്ന മൂത്തയിടത്ത് ത്രിവിക്രമനെ തളയ്ക്കാൻ ഒരു പീറച്ചക്കൻ വരട്ടെ. ഏത് ശക്തിയെയും കൂട്ടുപിടിച്ച് അവൻ കളിക്കട്ടെ, നമുക്ക് നോക്കാം. കൊല്ലല്ലേ ഇളയച്ച, എന്റെ അച്ഛന് കൊല്ലല്ലേ, അച്ഛന് കൊല്ലല്ലേ ഇളയച്ച. നിരന്തരമായി എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ ദുസ്വപ്നത്തിൽ നിന്നും എനിക്കൊരു മോചനമില്ലേ? ഇല്ല, എന്റെ അച്ഛനെ നിഷ്ഠൂരമായി കൊന്നവൻ ഈ നാട്ടിലൊരു രാജാവിനെ പോലെ നടക്കുമ്പോ എനിക്ക് എങ്ങനെ മനസമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും? ഞാനിപ്പോ കണ്ടതും സത്യത്തിലൊരു സ്വപ്നമല്ലല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ക്രൂര സംഭവത്തിന്റെ ആവർത്തനമല്ലേ? ഗതി കിട്ടാതെ അലയുന്ന എന്റെ അച്ഛന്റെ ആത്മാവിന്റെ വേദനയുടെ ഓർമ്മപ്പെടുത്തലുകളല്ലേ? സാത്വികതയുടെ അവതാരമായിരുന്നു പാവം എന്റെ അച്ഛൻ. അദ്ദേഹത്തിന്റെ ഘാതകൻ ഇപ്പോഴും ജീവിക്കുന്നു. അതേടാ, എനിക്ക് മുന്നിൽ വഴിമുടക്കിയായി നിന്നതുകൊണ്ട് തന്നെയാ ഏരപ്പാളിയായി നിന്റെ അച്ഛനെയും നിന്നെയും ഇല്ലത്ത് നിന്ന് അടിച്ചിറക്കിയത്, ഈ ദേശത്തു നിന്ന് ആട്ടിപ്പായിച്ചത്. എനിക്ക് നേരെയാണ് നിന്റെ ഈ പുറപ്പാടെങ്കിൽ പണ്ട് ഇല്ലത്ത് നിന്നേ നിന്നെ ഒഴിവാക്കിയുള്ളൂ, ഇനി ഈ ഭൂമുഖത്തെ വച്ചേക്കില്ല. നിന്റെ ചത്തുമലച്ച ദേഹവും ദേവയാനിപ്പുഴയുള്ള മത്സ്യങ്ങൾക്കിരയാവും, ഓർത്തു വച്ചോ. മരണത്തിന്റെ അധികാരി നിങ്ങളല്ല ഇളയച്ച. സ്വന്തം കർമ്മങ്ങൾ നിങ്ങൾക്കെതിരായി തിരിയുന്നൊരു നാൾ വരും. സ്വന്തം നാളും നക്ഷത്രവും വരെ നിങ്ങൾക്കെതിരായി തിരിയുന്ന ആ നാൾ, അന്ന് ദേവയാനിപ്പുഴയിലെ മത്സ്യങ്ങൾക്ക് ആഹാരമാവുക നിങ്ങൾ തന്നെയാവും. സ്വന്തം ദുഷ്കർമ്മങ്ങൾ നിങ്ങളെ തിരിഞ്ഞുകുത്തുന്ന ആ നാളിനായി ഈ ക്ഷേത്രമുറ്റത്ത് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടാവും നിങ്ങളുടെ അന്തകനായി. വിഷമിക്കണ്ട, ഏകാഗ്രയായിരുന്നു പൂജ ചെയ്തോളൂ. ഞാൻ പാലും ഉണ്ടെന്നിട്ടുണ്ട്, കുഞ്ഞിന് കൊടുത്തോളാം. പൂജ ഭംഗിയായി നടക്കട്ടെ.
താൻ ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ? താൻ ആളൊരു കേമത്തെ തന്നെയാ, സമ്മതിച്ചിരിക്കണം. എത്ര പെട്ടെന്നാ കുഞ്ഞിനെ ഉറക്കിയേ? കുഞ്ഞിനെയോ, ഞാനോ? അതെ, താൻ തന്നെ. ഇപ്പോ കുഞ്ഞ് കരയണത് കേട്ട് ഞാൻ വിഷമിക്കണത് കണ്ട് താനല്ലേ പരിഭ്രമിക്കാതെ പൂജ തുടർന്നോളാനും കുഞ്ഞിനെ താൻ നോക്കിക്കോളാന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞെന്നോ? അതെ, ഒരല്പം മുമ്പ്. അല്പം മുമ്പോ? അല്ല, താനത് അപ്പോഴേക്ക് മറന്നോ? അതോ എന്നെ കളിയാക്കണതാണോ? അല്ല, തിരുമേനിക്ക് ആള് മാറിയതാവും, അല്ലെങ്കിൽ തോന്നലാവും. ആള് മാറിയെന്നോ? തോന്നലോ? ഞാൻ ഇതാ ഇവിടേക്ക് ഇപ്പൊ എത്തിയതേ ഉള്ളൂ. അപ്പോ നേരത്തെ ഇവിടെ വന്നത് ആരായിരുന്നു? ആൾക്ക് തന്റെ ശബ്ദം തന്നെയായിരുന്നു, തന്റെ അതേ രീതിയിൽ ആ കുട്ടി സംസാരിച്ചത്. പക്ഷേ ആ സ്വരത്തിന് ഒരു ദൃഢതയുണ്ടായിരുന്നു, ഒരധികാരഭാവം. പിന്നെ ചിലമ്പിന്റെ സ്വരം കേട്ടപോലെ തോന്നി. ചിലമ്പിന്റെ സ്വരവും? ആ കുട്ടി നടക്കുമ്പോ ചിലമ്പിന്റെ ശബ്ദം കേട്ടിരുന്നു. ഞാൻ കാലിലണിഞ്ഞിരിക്കുന്ന പാദസരാണല്ലോ. അല്ല, അപ്പോ ഞാൻ കേട്ട ചിലമ്പിന്റെ സ്വരം? തിരുമേനി എന്തൊക്കെ പറയണേ? അപ്പോ അപ്പോ അത് എന്റെ ദേവി ഭഗവതി. അപ്പോ അത് അവിടുന്ന് തന്നെയായിരുന്നോ? അമ്മേ, മഹാമായെ. തിരുമേനി, എന്താ എന്താ ഇവിടെ നടന്നത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. മനസ്സിലാവും. എല്ലാം ദേവി മഹാമായയുടെ ലീലാവിലാസങ്ങളാ. എല്ലാ സമയമാകുമ്പോ കുട്ടിക്ക് മനസ്സിലായിക്കോളും. അമ്മേ, മഹാമായ. എന്തായിരിക്കും തിരുമേനി നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ പേര് പറഞ്ഞ് എന്റെ അതേ ശബ്ദമുള്ള ഒരു പെൺകുട്ടി ഇവിടെ വന്ന് കുഞ്ഞിനെ പാലൂട്ടാന്ന് പറഞ്ഞു എന്നാണല്ലോ തിരുമേനി പറഞ്ഞത്. നീ തിരുമേനി കളവ് പറഞ്ഞാവോ? ഏ, കള്ളം പറയണ ആളല്ല തിരുമേനി, ദിവ്യനാണ്, യോഗ്യനാണ്. പക്ഷേ എന്നെ പോലെ ഇവിടെ വന്നെന്ന് പറഞ്ഞ ആ പെൺകുട്ടി ആരായിരിക്കും? എന്തായിരിക്കും അവക്ക് ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം? ഇനി ഏതാണോ ആ കുഞ്ഞ്? ദേവി വിഗ്രഹം എവിടെ പോയി? കുഞ്ഞു, ദേവി വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് കുഞ്ഞു. തിരുവേനിയുടെ മഠത്തിലുള്ള കുഞ്ഞാണല്ലോ, അതെങ്ങനെ ശ്രീകോവിലുള്ളിലെത്തി? ദേവി, എന്തൊക്കെ ഇവിടെ സംഭവിക്കണേ? തിരുമേനി, 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 തിരുമേനി. എന്താ കുട്ടി, എന്തണ്ടേ? എന്താ, എന്ത് പറ്റി? താൻ വല്ലാതെ പരിഭ്രമിച്ചിട്ടാണല്ലോ. അവിടെ ശ്രീകോവിലിനുള്ളില്. എന്ത് പറ്റി? ശ്രീകോവിലെ വിളക്ക് കെടുക മറ്റു ചെയ്തോ? വിളക്കല്ല, വിഗ്രഹം. വിഗ്രഹം? വിഗ്രഹം കാണാനില്ല. താൻ എന്താ പറഞ്ഞേ? വിഗ്രഹം കാണാനില്ലെന്നോ? അതെ, ശ്രീകോവിലുള്ളില് വിഗ്രഹം കാണാനില്ല. പക്ഷെ അവിടെ വിഗ്രഹത്തിന്റെ സ്ഥാനത്ത് ആ കുഞ്ഞാ കിടക്കണത്. കുഞ്ഞു? അവിടെ പോറ്റിമഠത്തിൽ കിടത്തിയിരിക്കുന്ന കുഞ്ഞ് ഇവിടെ ക്ഷേത്രത്തിലെ ശ്രീകോവിനുള്ളിൽ കിടക്കുന്നുണ്ടെന്നോ? താൻ എന്താ ഫലിതം പറയുക? ഞാൻ കളി പറഞ്ഞതല്ല, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ പറഞ്ഞത്. എന്റെ അച്ഛൻ തിരുമേനി പൂജിച്ച വിഗ്രഹം അത്.
ഞങ്ങളുടെ പരദേവതയാ. അദ്ദേഹത്തിന്റെ ആത്മാവ് കൂടിയിരിക്കുന്ന ഈ ക്ഷേത്ര പരിസരത്ത് ഭഗവതിയുടെ പേരിൽ ഞാൻ കളവ് പറയില്ല. ഞാൻ പറഞ്ഞത് സത്യാണ്. ശ്രീകോവിലെ വിഗ്രഹം ഇല്ല. തിരുമേനിയുടെ അറയ്ക്കെടുത്തിരുന്ന കുഞ്ഞാണ് ആ വിഗ്രഹത്തിന്റെ സ്ഥാനത്ത്. അമ്മേ, ഭഗവതി കാത്തോണേ. അമ്മേ, മഹാമായ ദേവി വിഗ്രഹം ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഭയപ്പെടുത്തി കളഞ്ഞു. പക്ഷേ കുറച്ചുമുമ്പ് കാണാനില്ലായിരുന്നു. എന്ത് കാണാനില്ലെന്ന്? ഈ വിഗ്രഹമല്ലേ കാണാനില്ലെന്ന് താൻ പറഞ്ഞത്? അതെ, ആ വിഗ്രഹം ഇല്ലായിരുന്നു. പൂച്ചമെടുത്ത് കിടത്തിരുന്ന കുഞ്ഞിനെ എവിടെ കണ്ടത്? എന്നിട്ട് ഇപ്പൊ ആ കുഞ്ഞവിടെ പോയി? എനിക്കറിയില്ല. എനിക്കറിയാം. അറിയാന്നോ? അതെ, വരൂ പറയാം. അതെ, ഇതൊരു തരം പ്രതിഭാസമാ. പ്രതിഭാസോ? അതെ, ആ മുമ്പ് താനൊരു ഗന്ധർവനെ കണ്ടിരുന്നില്ലേ, അപകടത്തിൽ നിന്ന് രക്ഷിച്ച സുന്ദരനായ തന്റെ പഴയ ഗന്ധർവൻ. അതും ഇതും തമ്മിൽ എന്താ ബന്ധം? അല്ല, നമുക്ക് മാത്രം കാണാൻ കഴിയുന്ന ഗന്ധർവൻ ഒരു പ്രതിഭാസമാണല്ലോ. അതേപോലെ ഒരു തോന്നലാണിത്. ഉള്ളതില്ലാന്ന് തോന്നുക, ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നുക. അല്ലാതെ ഇതൊക്കെ കേൾക്കുമ്പോ എന്താ പറയാ? എനിക്ക് ഭ്രാന്താണെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ഭ്രാന്താന്ന് അങ്ങോട്ട് തീർത്ത് പറയാൻ പറ്റില്ല, ഒരു തരം വിഭ്രമം. അതല്ലെങ്കിൽ കുസൃതി. ഇതില് ആദ്യത്തേതാണെങ്കില്, അതായത് വിഭ്രമമാണെങ്കില് സ്വല്പം നെല്ലിക്കത്തളം ഇട്ടാ മതി. രണ്ടാമത്തേതാണെങ്കില് നല്ല പുളിങ്കൊമ്പ് കൊണ്ട് രണ്ട് പിടപടച്ചാ മതി, അപ്പൊ ഈ സൂക്കേട് മാറിക്കോളും. ഏയ് ഗന്ധർവകുമാരി, കൊച്ചു കൊച്ചു നേരമ്പോക്കുകളൊക്കെ എനിക്കും ഇഷ്ടാ. താൻ എന്നോട് കാട്ടിയതുപോലെ ഞാനൊരു നേരമ്പോക്ക് പറഞ്ഞായിട്ട് കൂട്ടിയാ മതി. നിന്റെ പാർവതിക്കുട്ടിയെ ഒട്ടും ഓർമ്മയില്ലാണ്ടായിരിക്കണോ നിനക്ക്? മുത്തശ്ശി തിരുവേങ്കടത്തേക്ക് ഒരു അടിയന്തരത്തിന് പോയിരിക്കല്ലേ. രാവിലെ മുത്തശ്ശിയെ യാത്രയാക്കിയിട്ടല്ലേ നീ ക്ഷേത്രത്തിലേക്ക് പോയത്. അതിനു മുന്നേ മറന്നോ നീ? ഓ, അത് ശരിയാ. ഇന്നത്തെ ദിവസം മുഴുവൻ ഇത് തന്നെയാ സംഭവിച്ചിരിക്കണേ. വായ തുറന്ന് എഴുന്നള്ളിച്ചതൊക്കെ മണ്ടത്തരങ്ങള്. ഓഹോ, അപ്പൊ ഒന്ന് നല്ലോണം വിശേഷങ്ങൾ നിനക്ക് പറയാനുണ്ടെന്ന് അർത്ഥം. അതൊക്കെ പറയാൻ നിനക്കിപ്പം മുത്തശ്ശി കിട്ടണം. ഈ പാവ എന്നോട് നീ വിശേഷങ്ങളൊന്നും പറയില്ലല്ലോ. അതെന്താ താത്രയെടുത്തി അങ്ങനെ പറഞ്ഞത്? നീ കേട്ടത്തിയുടെ വിരോധമൊന്നും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് അവിടെ നടന്ന നേരം പോക്കൾ എന്താണെന്ന് പറ. ഞാനും കൂടി ഒന്ന് കേക്കട്ടെ. ഇന്നേ ക്ഷേത്രത്തിലൊരു അത്ഭുതം നടന്നു. അത്ഭുതോ? ആ അത്ഭുതാണോ അതോ അബദ്ധാണോ? അല്ല, വെറും തെറ്റിദ്ധാരണയാണോന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞതിൽ ഏതാണ് ശരിയെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ നടന്നത് എന്താണെന്ന് പറ. ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിച്ചു നിന്നപ്പോ അവിടെ ശ്രീകോവിലെ പ്രതിഷ്ഠ കാണാതായി. പ്രതിഷ്ഠ കാണാതാവുകയോ? അതെ, ശ്രീകോവിലെ കുറച്ചു നേരത്തേക്ക് പ്രതിഷ്ഠ ഞാൻ കണ്ടില്ല. പ്രതിഷ്ഠയുടെ സ്ഥാനത്ത് തിരുമേനിക്ക് കിട്ടിയ കുഞ്ഞു കിടന്നത് ഞാൻ കണ്ടത്. എന്നിട്ട് നീ ആ വിവരം വിഷ്ണുദത്തൻ തിരുമേനിയോട് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. എന്നിട്ട് തിരുമേനി എന്ത് പറഞ്ഞു? എനിക്ക് വട്ടാന്ന് പറഞ്ഞു. അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞേ? വിഗ്രഹം കാണാനില്ലെന്ന് പറഞ്ഞാല് പരിഹസിക്കുകയാണോ ചെയ്യാ? അതിന് തിരുമേനി വന്ന് നോക്കിയപ്പോ വിഗ്രഹം അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ആഹാ, അപ്പൊ അവിടെ വിഗ്രഹം കണ്ടില്ല എന്ന് നീ പറഞ്ഞതോ? ഞാൻ കണ്ടില്ല, പക്ഷെ തിരുമേനി വന്ന് നോക്കിയപ്പം അത് അവിടെ തന്നെ ഉണ്ടേനു. അപ്പോ വിഗ്രഹം കാണാണ്ടായി എന്ന് നിനക്ക് തോന്നിയതാവും. എന്ന് തന്നെയാ തിരുമേനിയും പറഞ്ഞേ. നീ കണക്കിന് കളിയാക്കുകയും ചെയ്തു. പിന്നെ കളിയാക്കാണ്ടിരിക്കോ? അമ്മ അതൊരു പ്രാന്തല്ലേ നീ അവിടെ എഴുന്നള്ളിച്ചേ. എന്നിട്ടൊരു അത്ഭുതം നടന്നു എന്നും പറഞ്ഞ് നടക്കുന്നു. ഇതാ ഞാൻ എടുത്തോടൊന്നും പറയാത്തെ. എന്ത് പറഞ്ഞാലും എടുത്ത് എന്നെ കളിയാക്കും. മുത്തശ്ശിയാ നല്ലത്. മുത്തശ്ശിയാകുമ്പോ ഈ പരിഹാസം ഒന്നും ഉണ്ടാവില്ല.
ഞാൻ കളിയാക്കിയതല്ല കുട്ടിയെ, ഒരു നേരം പോക്കേട്ട ആരായാലും ചിരിക്കില്ലേ? വേണ്ട, അങ്ങനെ ചിരിക്കണ്ട. എന്നെ പരിഹസിച്ചിട്ട് ആരും അങ്ങനെ ചിരിക്കണ്ട. ഞാൻ പോവാ. ആ ചേ, അങ്ങനെ കിറിവിച്ചു പോവല്ലേ, ഒന്ന് നിക്ക്. വേണ്ട, നീ കേടത്തിയോട് മിണ്ടണ്ട. എടുത്തി എന്നോട് കൂട്ടുകൂടാൻ വരെയും വേണ്ട, ഞാൻ പോവാ. ഈ കുട്ടിയുടെ ഒരു കാര്യം, ഊക്കത്ത ശുണ്ടി ചെയ്യുന്നതൊക്കെ മണ്ടത്തരും. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. നാരായണ 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 നാരായണ. പ്രണാമം ദേവർഷി. ഇത്രയേറെ തെളിഞ്ഞ മുഖത്തോടെ നാരദരെ കണ്ടിട്ടേറെയായി. ഈ ഉള്ളവന്റെ മാത്രമല്ല, ഭൂലോകത്തെവിടെയും സന്തോഷം വിളയാടുന്നു ദേവി. വിശേഷാൽ ദേവപുരം ദേശത്ത് അവിടുത്തെ മൂലസ്ഥാനമായ ഇളയട തമ്പലത്തിൽ അവിടുത്തെ പ്രകൃതി പോലും ആനന്ദാശ്രു കൊഴിക്കുന്നു. നാരായണ നാരായണ. ത്രിവിക്രമന്റെ ക്രൂരതകൾക്ക് മുന്നിൽ ദേവി അവിടുത്തെ അവതാരാംശമായ ഭൂമിദേവിയോളം ക്ഷമിച്ചതിന്റെ പൊരുൾ ആദ്യം ദേവർഷിക്ക് മനസ്സിലായിരുന്നില്ല. നാരായണ. പൊരുൾ അറിയുന്നവൻ പൊരുളിനെ കുറിച്ച് അജ്ഞത നടിച്ചാൽ നാം പൊരുൾ അറിയിക്കുക തന്നെ വേണമല്ലോ ദേവർഷി. കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായെന്ന് ധരിച്ചാലും ദേവി, എങ്കിലും അവിടുന്നിന്റെ അവതാരാംശമായ ഈ പിറവി, അതും അവിടുത്തെ ഉപാസകരുടെ ഇളയുടെ തമ്പലത്തിൽ തന്നെ ആ കുഞ്ഞിനെ സമർപ്പിച്ചിരിക്കുന്നു. അതിന്റെ പൊരുൾ കൂടി നാരായണ നാരായണ. ഭവിതവ്യം ഭവിത്യേവ. സംഭവിക്കേണ്ടത് സംഭവിച്ചു തന്നെ തീരണം. പ്രപഞ്ചത്തിൽ യുഗധർമ്മം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഭവിതവ്യം ഭവിത്യേവ. സംഭവിക്കേണ്ടത് സംഭവിച്ചു തന്നെ തീരണം. പ്രപഞ്ചത്തിൽ യുഗധർമ്മം അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. സത്യയുഗത്തിൽ ധർമ്മതൽപരരായ മനുഷ്യരായിരുന്നു. ത്രേതായുഗത്തിൽ ധർമാർത്ഥ രസികന്മാരാണ് ജനിച്ചത്. ദ്വാപരയുഗമായപ്പോൾ അത് ധർമാർത്ഥ കാമരസികന്മാരായി ജനിച്ചു. കലികാലമെത്തിയപ്പോഴാകട്ടെ ധർമ്മമില്ല, അർത്ഥകാമ തൽപരരായിട്ടാണ് ജനിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥം അംശാവതാര പിറവി ഉണ്ടാകുന്നത് അനിവാര്യമാണല്ലോ ദേവർഷേ. വാസ്തവം വാസ്തവം. നാരായണ നാരായണ. കാലധർമ്മം നടപ്പിലാക്കുക തന്നെ വേണം ദേവി. ഒരു കാര്യത്തിൽ കൂടി വ്യക്തത കിട്ടിയാൽ ഇളയുടെ തമ്പലത്തിൽ എന്താകും? അവിടുത്തെ അംശാവതാരത്തിന്റെ ദൗത്യം ക്രൂരതയുടെ പര്യായമായ ത്രിവിക്രമനെ നിഗ്രഹിക്കുകയാണോ? നാരായണ നാരായണ. ത്രിവിക്രമൻ മാത്രമല്ല ദേവപുരത്തെ യഥാർത്ഥ പ്രശ്നം. അവനേക്കാൾ പതിന്മടങ്ങ് വിനാശകാരിയായ ഒരു അസുര ജന്മം പിറവിയെടുത്തിരിക്കുന്നു. പല യുഗങ്ങളിലായി നമ്മോട് പോരാടി പരാജയപ്പെട്ട ഒരു നീചനായ അസുരന്റെ പുനർജന്മം. നാരായണ. അധർമ്മം വിതയ്ക്കാനുള്ള കരുതലോടെ ആ കിരാതൻ എവിടെയും എപ്പോഴും ഏതു രൂപത്തിലും വരാം. സ്ത്രീയായും പുരുഷനായും പ്രത്യക്ഷപ്പെടാം. നമ്മുടെ അവതാരാംശത്തിന്റെ ജന്മദൗത്യം ദേവർഷിയോട് ഇനിയും വിശദീകരിക്കുന്നില്ല. ഒക്കെയും കണ്ടറിയുക. നാം കാത്തിരിക്കുന്നു. നാരായണ നാരായണ. മംഗളം ഭവിക്കട്ടെ. നാരായണ 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 നാരായണ. ദേവി, നിനക്കൊന്നും അങ്ങനെ മനസ്സിലാവണില്ല, ഒന്നും തെളിയണില്ല മനസ്സിൽ. എന്റെ അച്ഛനെ ഭഗവാൻ തിരിച്ചു വിളിച്ചപ്പോ സ്വപ്നത്തിൽ ഗന്ധർവനായി കണ്ട ആള് വന്നു, അമ്പലത്തിലെ നട തുറന്നു, തിരി തെളിയിച്ചു. ഇപ്പോ ഒരു കുഞ്ഞു വന്നിരിക്കുന്നു, അതൊരു ദിവ്യത്വമുള്ള കുഞ്ഞാണെന്ന് നല്ല നിശ്ചയമുണ്ട്.
ഇളയുടെ തമ്പലത്തിലും എന്റെ ജീവിതത്തിന് സംഭവിക്കാനിരിക്കുന്നത് ദേവി. പാർവതി, അച്ഛനെ പോലെ ഒരു ദേവീഭക്തനും ഇനി ദുർമരണത്തിനിടയാവരുതമ്മേ. എന്നെ പോലെ ഒരു മകളുടെയും ജീവിതം തകർന്നു പോവരുത്.